എന്തെങ്കിലും വെളിപ്പെടുത്തണമെങ്കിൽ നിങ്ങളും അങ്ങനെ നിങ്ങളുടെ സഹായത്തോടു കൂടി അവർക്ക് ഇനി എന്തെങ്കിലും വെളിപ്പെടുത്തണമെങ്കിൽ അവരും എല്ലാം വെളിപ്പെടുത്തിക്കോളൂ. മുഖ്യമന്ത്രിയുടെ മാനം നഷ്ടപ്പെടുത്താണെങ്കിൽ നിങ്ങൾ 1000 പ്രാവശ്യം പ്രവർത്തിച്ചാലും ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മാനം നഷ്ടപ്പെട്ടു പോകില്ല, ആ ഉറപ്പുണ്ട്. ഓ, അത് പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറഞ്ഞു. കാരണം ജാഥ ഏതായാലും എഫക്ട് ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ ഇടയിലേക്കാണ് ഞങ്ങൾ പോയത്. ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെല്ലാം, കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ചെയ്തികളെയും ഞങ്ങൾ ഈ ജാഥയിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല രീതിയിലുള്ള കൃത്യതയോടുകൂടിയുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ഈ ജാഥ എന്താണ്, ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന ചലനമെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ചലനം മനസ്സിലാക്കിയാൽ ഇവരെല്ലാം ഇത് ഈ കേസും വരും, കേസിന്റെ അപ്പുറത്തുള്ള പറഞ്ഞ കേസ് പറയും, അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. അത്രയേ ഉള്ളൂ കാര്യം. ആ മാധ്യമ സൃഷ്ടി തന്നെയാണ്. ആര് സംസാര കമ്മിറ്റി എന്തെല്ലാം വരുന്നു? സംസാര കമ്മിറ്റി വരുന്നതല്ല നിങ്ങൾ പറയണോ? വേണോ? അത് അത് ആ ചോദ്യം അതാ ഞാൻ പറഞ്ഞു. സംസ്ഥാന കമ്മിറ്റി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു നിങ്ങളോട് പറയണോ? സംസ്ഥാന കമ്മിറ്റിയിലോ എവിടെയാ? അത് നിങ്ങളെന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, എനിക്ക് ഇവിടെ ചോദിച്ചാൽ മതി. ബി പി പറയട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ചർച്ച ചെയ്യുന്നതിന്റെ അലണ്ടിയൊന്നും പത്രക്കാർ തീരുമാനിക്കേണ്ടിയില്ല. അത് ഞങ്ങൾ തീരുമാനിച്ച് ആവശ്യമായ നിലപാട് ചെയ്യും. പത്രക്കാരോട് പറയേണ്ടത് മാത്രം കേക്ക്, പത്രക്കാരോട് പറയേണ്ടത് പത്രക്കാരോട് പറയും. ആ നിഷേധിച്ചോ? ഞാൻ നിഷേധിച്ചെന്നാ നിങ്ങളുണ്ടാക്കിയ കഥ, നിങ്ങളൊരു തിരക്കഥ. നിങ്ങളിപ്പോ പഴയ തിരക്കഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതുപോലെ ഒരു തിരക്കഥ നിങ്ങളുണ്ടാക്കി, നിങ്ങൾ അതിന്റെ മേലെ ചർച്ച നടത്തി, അതിന്റെ അവസാനം വരുത്തി. ഞാൻ പറഞ്ഞു അതിലിടപാട് ഞാനില്ല, ഞങ്ങൾക്ക് ഇടപെടേണ്ട കാര്യമില്ല. സംസ്ഥാന കമ്മിറ്റി എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ടി വരുന്ന സന്ദർഭത്തിൽ പത്രസമ്മേളനം വിളിച്ച് നിങ്ങളോട് പറയും. ഇപ്പൊ പറയേണ്ട കാര്യമില്ല കേട്ടോ. അതല്ല, തിരക്കഥ തിരക്കഥ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയ തിരക്കഥയാണ്. അതുകൊണ്ട് ഈ പശുവും പശുവിന് ഒരു മറ്റേ അതിനൊരു കയറും, ആ കയറ് കിട്ടാൻ ഒരു തിങ്ങുണ്ടായിരുന്നില്ലേ, അതാ നിങ്ങൾ പറയുന്നത്. അത്രണ്ടാ മതി, അതാ ഞാൻ പറഞ്ഞിരുന്നു. ഒരു പശു ഉണ്ടായിരുന്നു, ആ പശുവിന് ഒരു കയറും ഉണ്ടായിരുന്നു, ആ കയറ് ഒരു തെങ്ങിന് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മൂന്നും കൂടി ചേർത്ത് പറഞ്ഞാൽ എന്താ? അതുപോലെ അതുപോലെ കഥയാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഉണ്ടാക്കുന്ന കഥ അത്രയേ ഉള്ളൂ കണ്ടോളൂ. ഞാൻ നിങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും ശരിയല്ലാതെ ചോദ്യത്തിന് ശരിയല്ലാതെ ഉത്തരം പറയണോ? അതായത് ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന്, നിങ്ങൾ ശരിയല്ലാതെ ചോദ്യം ചോദിക്കുന്നതിന് ഞാൻ ശരിയല്ലാതെ ഉത്തരം പറയണോ? ഞാൻ പറയില്ല. സുധാകരൻ ആശ്രമിക്കുന്ന നല്ല വ്യക്തി എഴുതാണെങ്കിൽ ഏത് ഏതാ ഉത്തരം? ഏഷ്യാനെറ്റ് മോഹൻ ഉറപ്പല്ലേ ശരിയായ ധാരണയുണ്ടെന്നുള്ളത്. നിങ്ങൾ എങ്ങനെയൊക്കെയാണോ ആഗ്ര പ്രചാര വേദന സംഘടിപ്പിക്കുന്ന ഏഷ്യാനെറ്റിനെ പോലെ വേറൊരു മാധ്യമം ഈ ഭൂമുഖത്തുണ്ടോ എന്ന് സംശയം. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിശദീകരിക്കുന്നുണ്ട്, എല്ലാം കൃത്യമായി മനസ്സിലായി. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ആരെക്കൊണ്ടെങ്കിലും അഭിനയിപ്പിക്കരുത് കേട്ടോ. ഇനി എന്നെ വെച്ചിട്ട് പറയാൻ ആരംഭിച്ചിട്ട് തയ്യാറാക്കേണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അതല്ല, ഞാൻ മറുപടി പറഞ്ഞത് കേന്ദ്ര കമ്മിറ്റി അംഗത്തെ സംബന്ധിച്ചോ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ പറ്റിയോ പി ബി മെമ്പറെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അകത്ത് ചർച്ച ചെയ്തത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പറഞ്ഞ വർഷമില്ലേ? അതെ, അത് പ്രതികരണത്തിന്റെ എന്തെങ്കിലും കാര്യം അയാളോട് എന്തെങ്കിലും വ്യക്തമാക്കാനുണ്ടെങ്കിൽ അത് ഇ പി ജെ അയാളോട് സംസാരിച്ച് വെക്കാക്കോ, വ്യക്തത വാങ്ങിക്കോ കേട്ടോ. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പറയാനുണ്ടെങ്കിൽ പാർട്ടി കൃത്യമായിട്ട് പത്രസമ്മേളനം പഠിച്ച് നിങ്ങൾ പറയും. അതിന് ഞങ്ങൾ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പാർട്ടിയുടെ അകത്ത് ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ പറയാം. അതന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ പാർട്ടിക്കകത്ത് ഇന്ന് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പറയാൻ പോകുന്നില്ല. നിങ്ങൾ അജണ്ട നിശ്ചയിക്കേണ്ട, നിശ്ചയിക്കാൻ അനുവദിക്കുകയും ചെയ്യില്ല പാർട്ടി. ഞങ്ങൾക്ക് ഞങ്ങളുടെ അജണ്ടയുണ്ട്, ആ അജണ്ട വെച്ച് സംസ്ഥാന കമ്മിറ്റി ചെയ്യും, അതുപോലെ തന്നെ സെൻട്രൽ കമ്മിറ്റി ചെയ്യും, പാർട്ടി ഘടകങ്ങൾ ചെയ്യും. ഇതേവരെ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ ഒരു രൂപാന്തരണം പ്രാപിച്ചിട്ടാണ് നിങ്ങൾ അജണ്ട നമ്മൾ തീരുമാനിക്കുന്നത്. അതില്ല, അത് വേണ്ട. ഏത് സ്വേച്ഛാധിപതിയെയും ജനങ്ങൾ തന്നെയാണ് നേരിടുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത. ആ പ്രത്യേകത ഇപ്പോൾ ഇന്ത്യക്കും ബാധകമാണ്, കേരളത്തിനും ബാധകമാണ്. നമുക്ക് പലപ്പോഴും നോക്കാം, നിങ്ങളെല്ലാം സഹായം ഉണ്ടല്ലോ. വർഗീയതയെയും സ്വേച്ഛാധിപത്യത്തെയും നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരു പിന്തുണ മാധ്യമങ്ങളിൽ നിന്നില്ലേ? ഉണ്ടോ?
പറയാൻ ധൈര്യമുണ്ടാകുന്നില്ല. കാരണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ ശൃംഖലയിലെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള അതിന്റെ എല്ലാം മുതലാളിമാര് ബി ജെ പി രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അതാ കാര്യം, കോപ്പറേറ്റീവുകളാണ്. കോപ്പറേറ്റീവുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവര് സ്വന്തം നിലവിൽ തന്നെ ചാനൽ നടത്തുന്നു, അല്ലെങ്കിൽ പത്രം നടത്തുന്നു, മാധ്യമം കൈകാര്യം ചെയ്യുന്നു. അവര് ഏതെങ്കിലും രീതിയിൽ വിമർശനാത്മകമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചാനലുകളെ വിലക്ക് വാങ്ങുകയും ചെയ്യുന്നു. അത് വളഞ്ഞ വഴിയിലും നല്ല വഴിയും. അതാണ് എൻ ഡി ടി വി. എന്ത് ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു? എന്ത് ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു? അതല്ലേ, അതല്ലേ, അത് രാഷ്ട്രീയല്ലേ? ആ രാഷ്ട്രീയല്ലേ? അത് രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നത്. ആ അല്ല, അത് എന്റെ പേര് പരാമർശിച്ചതുമായി ബന്ധപ്പെട്ട കാര്യമാണല്ലോ പറഞ്ഞത്. മറ്റേ ഇതെന്താ, എനിക്ക് അറിയേ ചെയ്യാത്ത ഒരാൾ പോയിട്ട് എന്നെ പറ്റി പറഞ്ഞു എന്നല്ലേ പറഞ്ഞു. അത് നിങ്ങളെന്നെ പറഞ്ഞിട്ടോ അയാൾക്ക് എന്നെ അറിയില്ല എന്ന് അയാൾ പറഞ്ഞു. അവരെ ഇല്ലാതെ ചീറ്റി പോയ കാര്യം, നിങ്ങളുടെ ഉദ്ദേശിച്ച് കൊട്ടിക്കൊണ്ടെന്ന് തന്നെ പൊളിഞ്ഞ് താമ്പൂറായി പോയിരിക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞത് അതിനെയാണ്. ഒരു തരം എല്ലാം പൊട്ടിപ്പോയി. അതിന് നമ്മൾ ഉത്തരവാദിത്തമല്ല. സത്യസന്ധമായ കാര്യങ്ങൾ രാജ്യത്ത് ഇന്നല്ലെങ്കിൽ നാളെ ഏത് മാധ്യമം മൂടി വെച്ചാലും ഏത് മാധ്യമം കുത്തിപ്പോയാലും അത് നടക്കില്ല കേട്ടോ. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയേ വരുള്ളൂ. തിരക്കഥ തയ്യാറാക്കുന്നവർക്ക് ആദ്യം വരെ പൊട്ടിപ്പോകുന്ന തിരക്കഥ ഉണ്ടായി കൊടുത്താൽ മോശമല്ലേ? പേര് തന്നെ കൃത്യത ഇല്ലാതെ കൊണ്ട് രണ്ട് പത്രങ്ങൾക്ക് പറയേണ്ടി വന്നില്ലേ, അയ്യേ സ്വപ്ന സുരേഷ് നിങ്ങൾ പറഞ്ഞ പേര് ആ പേരല്ല എന്ന് പറഞ്ഞ രണ്ട് പത്രങ്ങൾ ഇവിടെ. എന്നിട്ട് ആ പത്രത്തിൽ പേരും പറഞ്ഞു കൊടുത്തല്ലോ ഇന്നയാളാണെന്ന്. ആദ്യം പറഞ്ഞ പേരല്ലല്ലോ പിന്നെ പറഞ്ഞത്. പിന്നെ അവർ പറഞ്ഞിട്ടില്ല, പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് പേരെല്ലാം. അതാണ് ഞങ്ങൾ ഇന്നലെ ചോദിച്ചത്. ഞാനതിലൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഞാൻ നമ്മൾ യാതൊരു പറഞ്ഞില്ല, ഇനി പറയാൻ പറ്റില്ല. എന്തിന്റെ എന്തിന്റെ കാര്യത്തിനാ? ആ സ്വീകരിക്കും, അത് സ്വീകരിക്കും. ആ പറഞ്ഞല്ലേ, ഏഹ്, അവരോട് ചോദിക്കേണ്ടിയാണ്. എന്തുകൊണ്ടാ പറയുന്നത്? എന്നോട് ചോദിച്ചു എന്താ കാര്യം? ഒരു ആവശ്യമില്ലാതെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. ആ എന്നാ ചോദിച്ചു. ആ ഇതേപോലെ ഒന്നുമല്ല അവരുന്നയിച്ചത്. അതാണ് നിങ്ങളുടെ ചോദ്യത്തിന്റെ പ്രശ്നം. അതാണ് ഇതേപോലെ ആരാണ് അവന് ഉന്നയിച്ചിരിക്കുന്നത്? ഒരു ഒരു ഗൗരവില്ല, ഒരു ഗൗരവം ഇല്ലാത്ത കാര്യമാണ്. തോന്നിയ പോലെയുള്ള കാര്യങ്ങൾ ആരോപിക്കുകയാണ്. ആ പൂർത്തിയായി. അതെ, യെസ്. ഓ പാർട്ടി അനുവദിച്ചിട്ടുണ്ട്. വേറെ കൊടുക്കട്ടെ. യെസ് അനുവദിക്കാൻ ആരാ പാർട്ടി അനുവദിച്ചില്ല? ഞങ്ങൾക്ക് ഇതൊന്നും മൂടി വെക്കാനില്ല, ഒരു ചുക്കും ഇല്ലാതില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ സ്വപ്ന ഉൾപ്പെടെയുള്ള സ്വർണ്ണക്കടത്തുകാർക്ക് നേരെ എടുത്ത കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങളത് എന്തിനു ഇടപെടണം? കേന്ദ്ര ഗവൺമെന്റിലില്ലേ കേസ്? ഞങ്ങളാരെങ്കിലും എടുത്ത കേസാ? ഇ ഡി എടുത്ത കേസാണ്. എന്നിട്ട് ഞങ്ങൾക്ക് കാര്യം കൊണ്ട് ഉന്നയിക്കുകയാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയമാണ്, ആ രാഷ്ട്രീയത്തിന് ഞങ്ങളെന്തിനാ വിധേയമാകുന്നു? അത് ഞങ്ങൾ തുറന്ന് ഞാൻ ഇന്നലെ പറഞ്ഞത് ഇനി എന്താ വെളിപ്പെടുത്താണ്? മുഴുവൻ വെളിപ്പെടുത്തട്ടെ പോരെ. എന്താ നിങ്ങൾക്ക് കാര്യങ്ങളിൽ വെളിപ്പെടുത്തണമെങ്കിൽ നിങ്ങളും നിങ്ങളെ നിങ്ങളുടെ സഹായത്തോടുകൂടി അവർക്ക് ഇനി എന്തെങ്കിലും വെളിപ്പെടുത്താനെങ്കിൽ അവരും എല്ലാം വെളിപ്പെടുത്തിക്കോട്ടെ. ഞങ്ങൾക്ക് ഒന്നും ഭയപ്പെടാനില്ല. അത് പിണറായി ആദ്യം പറഞ്ഞതാണ്, മടിയിൽ കരണ്ടങ്ങളെ വഴിയിൽ ഭയപ്പെടേണ്ടതും. അത് വെറുതെ പറഞ്ഞ പോലെ ശരിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കെതിരാതൊന്നും കഴിഞ്ഞില്ല. എന്ത് വന്നാലും ഞങ്ങളതിനെ ഫലപ്രദമായിട്ട് മറുപടി പറഞ്ഞു പോവുക എന്നുള്ള സമീപനം തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങളിൽ നിന്ന് പറയാൻ ഉദ്ദേശിച്ചൊന്നുമല്ല. ഞങ്ങളത് ഗൗരവത്തൊന്നും എടുത്തില്ലെന്നല്ല. മുഖ്യമന്ത്രിക്ക് വേറെ എന്തെല്ലാം പണിയിട്ടിരിക്കും മാനം നഷ്ടപ്പെടുത്താനുള്ള? അതായത് മുഖ്യമന്ത്രിയുടെ മാനം നഷ്ടപ്പെടുത്താൻ നിങ്ങൾ 1000 പ്രാവശ്യം പ്രവർത്തിച്ചാലും ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മാനം നഷ്ടപ്പെട്ടു പോകില്ല. ആ ഉറപ്പുണ്ട്.